കാഫിർ വിവാദത്തിൽ പ്രതിരോധത്തിലായി സി പി എം. സ്ക്രീൻഷോട്ട് ആദ്യം പോസ്റ്റ് ചെയ്തത് ഡിവൈഎഫ്ഐ നേതാക്കളാണെന്ന് പോലീസ് റിപ്പോർട്ട് വന്നതോടെ പ്രതിപക്ഷം ഒന്നടങ്കം വിമർശനവുമായി രംഗത്തെത്തി. എന്നാൽ സി പി എം നേതൃത്വം വ്യക്തമായ മറുപടി ഇക്കാര്യത്തിൽ നൽകുന്നുമില്ല. പറയാനുള്ളത് വാർത്താസമ്മേളനത്തിൽ പറയാമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു. വിഷയത്തിൽ പ്രതികരിക്കാൻ മുഖ്യമന്ത്രിയും തയ്യാറായിട്ടില്ല. കെ കെ ശൈലജ മാത്രമാണ് വിവാദത്തിൽ പ്രതികരിച്ചത്. പ്രതികൾ ആരാണെങ്കിലും നടപടി വേണമെന്നായിരുന്നു ശൈലജയുടെ ഇന്നലത്തെ മറുപടി. കാഫിർ പ്രചാരണത്തിന് പിന്നിൽ സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനും കുടുംബവുമാണെന്ന് മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി ആരോപിച്ചു. അല്ല, ഇപ്പം സംഭവിച്ചിരിക്കുന്നത് സി പി എം വളരെ ആസൂത്രിതമായിട്ട് അവരുടെ നേതാക്കന്മാരിലേക്ക് വരുന്ന ഒരു വിവാദത്തെ കൃത്യമായിട്ട് ഒഴിവാക്കുകയാണ്. പിടിച്ച സമയത്ത് പോലീസ് പറയണത് അല്ലെങ്കിൽ പോലീസ് ചെയ്യണത് നേരെ ഏതെങ്കിലും ഒരു സി പി എം പ്രവർത്തകൻ്റെ തലയിൽ കെട്ടിവെക്കുക, എന്നിട്ട് മോഹൻ മാഷും അദ്ദേഹത്തിൻ്റെ കുടുംബവും അടങ്ങുന്നവർ നേതൃത്വം കൊടുത്ത് നടത്തിയിട്ടുള്ള ഈ ഒരു പ്രചാരണത്തിൽ നിന്ന് രക്ഷപ്പെടുക. നേതാക്കൾക്ക് എന്ന് പറഞ്ഞാൽ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി കൂടി ആലോചിച്ചൊന്നും ഞങ്ങൾ ഒരിക്കലും പറയില്ല. അത് വടകരയിലെ ഈ കോൺസ്റ്റിറ്റൻസിക്കകത്തുള്ള സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി മോഹനൻ മാഷ്, അയാളുടെ ഭാര്യ ലതിക, അയാളുടെ മകൻ, വളരെ പൊളിറ്റിക്കലി ഏറ്റവും വലിയ എന്താണ് വൃത്തികേടുകൾ പറഞ്ഞുകൊണ്ടിരുന്ന ആൾ. യു ഡി എഫ് ജയിച്ചു എന്നതല്ല ഇതിലെ പ്രവാദം. തോറ്റാൽ പോലും ഈ ചെയ്തു വെച്ച തോന്നിവാസം സമൂഹത്തിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റുകളെക്കുറിച്ച് ഇപ്പോഴും സി പി എം മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ശൈലജ ടീച്ചർ അറിയാതെ സംഭവിക്കുന്നത് ഞാൻ വിചാരിക്കുന്നില്ല. ശൈലജ ടീച്ചറിൻ്റെയൊക്കെ ഒരു മാന്യതയുടെ മുഖം മൂടി വെച്ച് നടക്കുന്ന ഒരാൾ എന്നല്ലാതെ അവർ ഇതറിയ അറിയാതിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവരറിയും തീർച്ചയായിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം. സലാം പി സലാം മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നു കോഴിക്കോട്ട് നിന്ന്. സലാം, എന്താണ് ഷാജി പറയുന്നത്? അജിംസ്, വടകര സ്ക്രീൻഷോട്ട് വിവാദം ഉണ്ടായതിന് പിന്നാലെ ഈ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു മുഹമ്മദ് കാസിം. അതായത് ആദ്യം ആരോപണം ഉന്നയിച്ചത് മുഹമ്മദ് കാസിം എന്നയാളാണ് ഈ ഷാഫി പറമ്പിൽ വിജയത്തിന് വേണ്ടി കെ കെ ശൈലജയെ കാഫിർ എന്ന രീതിയിൽ പറഞ്ഞു അല്ലെങ്കിൽ ആ രീതിയിലുള്ള ചിത്രീകരണം നടത്തി എന്നത് ഈ എൽ ഡി എഫ് ആരോപണമുണ്ടായിരുന്നത്. ഇതിനെതിരായി അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ താനിങ്ങനെ ഇക്കാര്യം പങ്കുവച്ചിട്ടില്ല അല്ലെങ്കിൽ തൻ്റെ ഭാഗത്തു നിന്നും യാതൊരു വർഗീയ അല്ലെങ്കിൽ പ്രചരണമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് മുഹമ്മദ് കാസിം ആദ്യം വിശദീകരിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് നടപടി ആവശ്യപ്പെട്ട് പോലീസിനെ സമീപിച്ചെങ്കിലും കൃത്യമായ നടപടികളൊന്നും ഉണ്ടായില്ല. പിന്നീട് ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ പോലീസ് നൽകിയ റിപ്പോർട്ടിലാണ്, ഹൈക്കോടതി ആവശ്യപ്പെട്ട പ്രകാരം പോലീസ് നൽകിയ റിപ്പോർട്ടിലാണ് ഇടത് ഗ്രൂപ്പുകളിലാണ് ഇക്കാര്യം ഉണ്ടായത് അല്ലെങ്കിൽ കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് എന്ന് പോലീസ് റിപ്പോർട്ടിലുണ്ടായി. ഇതിന് പിന്നാലെയാണ് കെ എം ഷാജി ഇപ്പോൾ ഇത് സൈബർ ഗ്രൂപ്പുകളല്ല, കേവലം ഏതെങ്കിലും തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇടപെടലുന്ന സൈബർ ഗ്രൂപ്പുകളല്ല, മറിച്ച് സി പി എമ്മിൻ്റെ ജില്ലാ നേതൃത്വത്തിൻ്റെ കൃത്യമായ അറിവോടുകൂടിയാണ്. ഇത് ആദ്യഘട്ടത്തിൽ തന്നെ ഈ വടകര തെരഞ്ഞെടുപ്പിൻ്റെ ഈ വടകര സ്ക്രീൻഷോട്ട് വിവാദം ഉണ്ടായതിന് പിന്നാലെ തന്നെ അല്ലെങ്കിൽ ഈ ഒരു ആരോപണം ഉണ്ടായതിന് പിന്നാലെ തന്നെ യു ഡി എഫ് നേതാക്കളൊക്കെ തന്നെ ഈ പി മോഹനൻ എന്ന് പറയുന്ന കോഴിക്കോട് ജില്ലാ സെക്രട്ടറി, സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറിക്ക് അദ്ദേഹത്തിൻ്റെ മകന് ഇക്കാര്യത്തിൽ പങ്കുണ്ടെന്നുള്ള ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ നിലവിലും ഈ ആരോപണത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് യു ഡി എഫിൻ്റെ നേതാക്കളൊക്കെ തന്നെ. ഇപ്പോൾ കെ എം ഷാജിയുടെ പ്രതികരണമാണ് പുറത്തു വന്നത്. അദ്ദേഹം മീഡിയാവിനോട് സംസാരിച്ചത് ഈ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയതിന് പിന്നിൽ കൃത്യമായി പി മോഹനയുടെ അറിവുണ്ട്, കൂടാതെ കെ കെ ശൈലജ, അതായത് വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ ഇക്കാര്യത്തിൽ കൃത്യമായി അവരുടെ അറിവോടുകൂടി തന്നെയാണ് ഈ സ്ക്രീൻഷോട്ട് ഉണ്ടായത്. അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ സൈബർ ഗ്രൂപ്പുകളുടെ ഒരു കുസൃതി മാത്രമായി ഇതിനെ കാണാൻ കഴിയില്ല എന്നതാണ് കെ എം ഷാജി ഇന്നലെ മീഡിയാവിനോട് പറഞ്ഞത്. ഏതായാലും ഇക്കാര്യം വലിയ ചർച്ചയാക്കാൻ തന്നെയാണ് യു ഡി എഫ് കേന്ദ്രങ്ങളൊക്കെ തന്നെ തീരുമാനിച്ചത് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. വടകര സ്ക്രീൻഷോട്ട് വിവാദത്തിൽ സി പി എം നേരത്തെ സൂചിപ്പിച്ചതുപോലെ സി പി എം അല്പം പ്രതിരോധത്തിലായി എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും. കാരണം ഈ പാർട്ടിക്ക് ഇക്കാര്യത്തിൽ കൃത്യമായി ഒരു പ്രതിരോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള ഒരു വാദങ്ങൾ ഉന്നയിക്കാൻ കഴിയുന്നില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഇപ്പോൾ ഈ കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് ഈ കാര്യം ഉന്നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ കാര്യം ചർച്ചയാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വടകര ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ തന്നെ വളരെ ശക്തമായി ഇക്കാര്യം ഈ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ തലേ ദിവസമാണ് ഈ സ്ക്രീൻഷോട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത്. മുഹമ്മദ് കാസിം എന്ന ആളുടെ പേരിൽ ഈ വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയെ കാഫിർ എന്ന് വിളിച്ച് ആക്ഷേപിച്ചു അല്ലെങ്കിൽ ആ തരത്തിലുള്ള പ്രചരണം ഉണ്ടായി എന്ന ഒരു സ്ക്രീൻഷോട്ട് പ്രത്യക്ഷപ്പെടുന്നത്. എന്നാൽ അന്ന് തന്നെ ഇത് ഞാനല്ല ഇക്കാര്യം ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് കാസിം രംഗത്ത് വന്നിരുന്നു. പിന്നാലെയാണ് പോലീസിൽ പരാതി നൽകിയത്. എന്നാൽ പോലീസ് ഇക്കാര്യത്തിൽ കൃത്യമായ നടപടികളൊന്നും സ്വീകരിച്ചില്ല എന്ന് കാണിച്ചുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചപ്പോഴാണ് ഈ പോലീസിനോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ, ഇതുവരെയുള്ള അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടത്. ഈ റിപ്പോർട്ടിലാണ് കൃത്യമായി പറയുന്നത് ഈ ഏതെങ്കിലും തരത്തിലുള്ള അല്ലെങ്കിൽ ഈ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നത് ആദ്യം ഈ സ്ക്രീൻഷോട്ട് പ്രത്യക്ഷപ്പെടുന്നത് ഈ സൈബർ ഗ്രൂപ്പുകളിലാണ്, ഇടത് ഗ്രൂപ്പുകളിലാണ്. ആദ്യം റെഡ് എൻകൗണ്ടർ എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഈ സ്ക്രീൻഷോട്ട് ആദ്യം പ്രത്യക്ഷപ്പെടുന്നത്. ഇത് റിബേഷ് രാമകൃഷ്ണൻ എന്ന ആളാണ് ഇതിൻ്റെ അഡിമിൻ. ഇദ്ദേഹം ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് പ്രസിഡന്റ് കൂടിയാണ്. അതുകൊണ്ട് പാർട്ടിക്ക് കൃത്യമായി ഇതിൽ പങ്കില്ല അല്ലെങ്കിൽ പാർട്ടിക്ക് നേരിട്ട് ഇതിൽ പങ്കില്ല എന്ന് പറയുന്ന വാദം നിലനിൽക്കുന്നില്ല. കൂടാതെ ഇത് ഈ റിബേഷ് രാമകൃഷ്ണൻ എന്ന് പറയുന്നത് ഒരു അധ്യാപകൻ കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ കൂടി അല്ലെങ്കിൽ ഈ
സമൂഹത്തിന് വെളിച്ചം പകരേണ്ട അധ്യാപകൻ ഈ രീതിയിലുള്ള വർഗീയ പ്രചരണങ്ങൾക്ക് ചൂട്ടുപിടിക്കുന്നത് ശരിയല്ല എന്ന് കാണിച്ചുകൊണ്ട് ഇദ്ദേഹത്തിനെതിരെ വകുപ്പ് തല നടപടി ആവശ്യപ്പെട്ടുകൊണ്ടും ഇപ്പോൾ ഇന്നലെ ഈ രീതിയിൽ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഒരു പരാതി ഈ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നൽകിയിട്ടുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ച, ഈ വിഷയത്തിൽ CPM പ്രതിരോധത്തിലായ ഒരു സാഹചര്യത്തിൽ ഇക്കാര്യം കൂടുതൽ ചർച്ചയാക്കാൻ തന്നെയാണ് UDF തീരുമാനമെന്നാണ് മനസ്സിലാക്കുന്നത്. ശരി, സലാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ട് നിന്ന്. ഏതായാലും ഈ വിവാദത്തോട് പ്രതികരിക്കാനില്ല എന്നായിരുന്നു MV ഗോവിന്ദന്റെ പ്രതികരണം. നാളെ പറയാം, നാളെ സംസാരിക്കാം.